ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ലോഗോ പ്രകാശനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ലോഗോ പ്രകാശനം നടത്തി. കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിലാണ് ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് സെന്റ് പോൾസ് ആയുർവേദിക് ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി അജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആണ് ലോഗോ പ്രകാശനം നടത്തിയത്. പ്രീമിയർ ലീഗ് ചെയർമാൻ MB ഷമീറിനും കൺവീനർ ബോബൻ ബാലകൃഷ്ണൻ ലോഗോ നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം കെ ശശിധരൻ, നൌഷാദ് VS, അശ്വിൻ സത്യൻ എന്നിവർ സംസാരിച്ചു. ലീഗ് ഡയറക്ടർ റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും ബോബൻ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മാസ്റ്റേഴ്സ് സ്ക്വാഡ് ഇടുക്കി, അലിയ മാമ തൊടുപുഴ, ഫ്ലിപ്പ് വേൾഡ് വണ്ണപ്പുറം, ഡെനിം റിപ്പബ്ലിക് തൊടുപുഴ, ബ്ലാക്ക് ക്യാപ്സ് കുമാരമംഗലം, NC കമാൻഡോസ് കാരിക്കോട് എന്നീ ടീമുകളാണ് മത്സരിക്കുന്നത്. കുമാരമംഗലം MKNS സ്കൂൾ ഗ്രൗണ്ടിൽ ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.